ഹായ്, ഞാൻ നിരഞ്ജൻ. പൂക്കാടും വരുവായിൽ ഹർഷൻ എന്ന കഥാപാത്രമായിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കൊറോണ കാലമായതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഷൂട്ടും കാര്യങ്ങളും എല്ലാം നിർത്തിവെച്ചിരിക്കുകയാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൂക്കാലം വരവായ ലൊക്കേഷൻ നന്നായി മിസ് ചെയ്യുന്നുണ്ട്. അവിടുത്തെ ഒരു ടീം വർക്കും കാര്യങ്ങളും എല്ലാം മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഹർഷനെ മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ നമ്മുടെ റൈറ്റർ പ്രവീൺ ചേട്ടനെയും ഞാൻ നമ്മുടെ ഡയറക്ടർ സജി സാറിനെയൊക്കെ വിളിച്ചായിരുന്നു. സാർ, നമുക്ക് കൊറോണയ്ക്ക് ശേഷം എന്താണ് മീൻസ് കുറച്ചുകൂടെ എന്താ പറയുക കിട്ടുന്ന സാധനങ്ങളായിട്ടാണ് ഇപ്പോൾ വരാൻ പോകുന്നതെന്ന് അവർ നമ്മുടെ അടുത്ത് പറഞ്ഞു. അപ്പോൾ എന്താണ് ഇതിന് ശേഷമുള്ളതെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഇപ്പം ഹർഷം എന്നുള്ള ഒരു നിലയിൽ എനിക്കും ഉണ്ട്. അപ്പം ഞാൻ പ്രവീൺ ചേട്ടനോടാണ് ഞാൻ ചോദിച്ചു, പ്രവീൺ ചേട്ടാ എന്താ പ്രവീൺ ചേട്ടാ നമ്മൾ ഈ കൊറോണയ്ക്ക് ശേഷം സംഭവിക്കുന്ന വെച്ചു. പുള്ളി പറഞ്ഞു, നീ ഒന്ന് വെയിറ്റ് ചെയ്യും, ഇതേപോലെ തന്നെ കക്ഷികളും കാത്തിരിക്കുന്ന കുറേ സംഭവങ്ങൾ അവർക്ക് വേണ്ടി ഒരുക്കുന്നുണ്ട്, കിഡിലും കുറേ എപ്പിസോഡുകളായിരിക്കും ഇനി വരുന്നതെന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കൊറോണക്കാലം കഴിഞ്ഞിട്ട് വീണ്ടും ഷൂട്ടിന് ജോയിൻ ചെയ്യാൻ വേണ്ടി ഞാനൊക്കെ ഭയങ്കര എക്സൈറ്റഡാണ്. അപ്പോൾ സജി സാറാണെങ്കിലും പറഞ്ഞു ഒരുപാട് നല്ല കുറേ കാര്യങ്ങൾ ഇനിയും ഹർഷനാണെങ്കിലും ടീമിലുള്ള എല്ലാവർക്കാണെങ്കിലും ചെയ്യാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും സേഫാണ്, ഇതുവരെ സേഫാണ്, ഇനിയും അങ്ങോട്ട് നിങ്ങളെപ്പോലെ ഞങ്ങളും ആയിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഞങ്ങൾ തിരിച്ചും പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ ഈ കൊറോണ കാലത്തിന് ശേഷം പൂക്കാലം വരവായി നിങ്ങളുടെ മുമ്പിലേക്ക് കിടുക്കൻ എപ്പിസോഡുകളുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വീണ്ടും എത്താൻ പോകുന്നത്. അപ്പോൾ ഇതുവരെ തന്നിരിക്കുന്ന സപ്പോർട്ട് തന്നെ ഇനിയും ഉണ്ടാവണം. അതുമാത്രമല്ല, എല്ലാവരും അവരവരുടെ വീടുകളിലിരുന്ന് കൊറോണയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ പങ്കാളിയാകണം. ഈ നിയന്ത്രണങ്ങളെല്ലാം നമ്മളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ സർക്കാരുകൾ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീടുകളിലിരിക്കുക. അതുമാത്രമല്ല, ഈ പറയുന്ന സേഫ്റ്റി നോംസ് പ്രകാരം നമ്മൾ പുറത്തിറങ്ങുന്ന സമയത്ത് മാസ്ക് ധരിക്കുക, തിരിച്ചു കയറുന്ന സമയത്ത് നമ്മൾ ഹാൻഡ് വാഷ് ഉപയോഗിച്ച് അല്ലെങ്കിൽ നമ്മൾ സാനിറ്റൈസർ ഉപയോഗിച്ച് നമ്മുടെ കൈകൾ വൃത്തിയാക്കുക. ഈ കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് കൊറോണ എന്ന മാരക വിപത്തിനെ ഒരു പരിധിവരെ നമുക്ക് നമ്മളിൽ നിന്ന് അകറ്റി നിർത്താൻ വേണ്ടി സാധിക്കും. ആദ്യമൊക്കെ ഇങ്ങനെ എല്ലാവരും പറയാറുണ്ട് ഒരു അകലം പാലിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ. നമ്മൾ അതേ രീതി തന്നെ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ പരിധി വിട്ട് നമുക്ക് കൊറോണ നമ്മളിലേക്ക് വരാണ്ടിരിക്കാൻ നമുക്കും സഹായിക്കും, നമ്മുടെ ചുറ്റുപാടുള്ളവരെയും അത് ഏറ്റവും വലിയ ഹെൽപ്ഫുൾ ആയിരിക്കും. ഉപദേശിക്കാൻ നമ്മൾ ആരുമല്ല, കാരണം നമ്മൾ നിങ്ങളെപ്പോലെ സാധാരണ ആൾക്കാർ തന്നെയാണ്. പക്ഷേ നമ്മൾ നമ്മുടെ കേട്ടറിവുകൾ അല്ലെങ്കിൽ നമ്മുടെ വായിച്ചറിവുകൾ ഇതെല്ലാം തന്നെ പറയപ്പെടുന്നത് ഈ പറയുന്നത് പോലെ കൊറോണയ്ക്കെതിരെ ഒറ്റക്കെട്ടായിട്ട് നിൽക്കാൻ വേണ്ടിയാണ്. അപ്പോൾ പുറത്തിറങ്ങുന്ന സമയത്ത് മാസ്ക് നിർബന്ധമായിട്ടും ധരിക്കുക, തിരിച്ചു വീട്ടിൽ കയറുമ്പോൾ സാനിറ്റൈസറോ അല്ലെങ്കിൽ ഹാൻഡ് വാഷോ ഉപയോഗിച്ച് നമ്മുടെ കൈകൾ സുരക്ഷിതമാക്കുക, രോഗവ്യാപനം തടയാൻ നമ്മൾ മുന്നിട്ടിറങ്ങുക. അപ്പോൾ സ്റ്റേ സേഫ്, സ്റ്റേ ഹോം, സ്റ്റേ ഹെൽത്തി. ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്ന ഡിഷസ് ആയതുകൊണ്ട് തന്നെ അതിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് പറ്റിയാലോ ഞാൻ ആരോടും പുറത്തും ഇണ്ടാറില്ല. അതുമാത്രമല്ല, ഈ ഞങ്ങൾ നോൺ വെജ് ഐറ്റംസാണ് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ വീട്ടിൽ നോൺ കഴിക്കും ഞാനും അനിയനും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് അതിങ്ങനെ കുറ്റങ്ങളായിട്ട് അങ്ങനെ പറയാറില്ല. പക്ഷേ ശ്രമിക്കാറുണ്ട്, ഓരോ ഡിഷസ് ഇങ്ങനെ ട്രൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. പിന്നെ വൈഫൊക്കെ ആണെങ്കിലും കേക്കുകൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ കൂടെ അവിടെ ഇവിടെയൊക്കെ നിന്ന് തന്നെ നമ്മളും സഹായിക്കുന്നുണ്ട്. പക്ഷേ പേര് വരുമ്പോൾ എന്താ, നമ്മൾ തന്നെ സെറ്റാക്കിയ കേക്ക് എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ ഈ സാധനം പുറത്തോട്ട് വിടുന്നത്. അത് കേൾക്കുമ്പോൾ അവൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ള ക്രെഡിറ്റ് മൊത്തം അടിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിൽക്കുന്നതെന്ന് പറയും. ശരിയാണോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷേ എന്താ പറയുക, അങ്ങനെയുള്ള ചില ചില കുട്ടിത്തമാശകളുമൊക്കെ നമ്മുടെ ഇതിനകത്ത് ഇങ്ങനെ നടക്കുന്നുണ്ട്. അത് തന്നെ ഒരു നമ്മുടെ ഫാമിലിയുമായിട്ട് നമുക്ക് മിംഗിൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിപ്പോൾ ഞാൻ എനിക്ക് ഒരു ഷൂട്ട് ചെയ്യുന്നത് വൈഫാണ്, ആൾ പുറകെ ഒന്ന് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, ഞാൻ ഈ പറയുന്ന തള്ളാണെന്ന് അവൾ പറയുന്നുണ്ട്. പക്ഷെ തള്ളല്ല കേട്ടോ. പാട്ട് പാടാനൊന്നും അറിയത്തില്ല, പക്ഷെ എന്നാലും ചെറിയൊരു ശ്രമം ഞാൻ നമ്മുടെ സിനിമാ മംഗളം ഓൺലൈൻ വ്യൂവേഴ്സിന് വേണ്ടി ചെയ്യുന്നുണ്ട്. അധികം പാട്ടിനെ പറ്റി വിവരങ്ങളൊന്നുമില്ല, എന്നാലും ഒന്ന് ശ്രമിച്ചു നോക്കാം. വാതിൽ പഴുതിലൂടെ മുന്നിൽ കുങ്കുമം വാരി വിതറും ത്രിസന്ധ്യ പോക്കി അതിലോലമൻ ഇടനാഴിൽ നിൻ കളമധുരമാം കാലൊച്ചക്കേട്ടു മധുരമാം കാലൊച്ചക്കേട്ടു. അറിയല്ലോ. താങ്ക് യു.